इतो मेंटल हॉस्पिटल बोर्ड का ഇന്നലെ വരെ ഇതായിരുന്നു അതിനുശേഷം പിന്നെ മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല അല്ല സാറിന്റെ ചോദ്യം കണ്ട പണ്ട് ഞാൻ ഇവിടെ സ്ഥിരതാമസമായിരുന്നു തോന്നുന്നല്ലോ ഞാനിവിടെ ആദ്യമാ യൂണിഫോം ഇല്ലാതെ സിവിൽ ഡ്രസ്സിൽ വന്നത് വളരെ നന്നായി ആണി തെറ്റി ലൂസായി നടക്കുന്ന പാവങ്ങൾ കാക്കി കണ്ട് പേടിക്കണ്ട അതെ അതെ അവിടെ ചെല്ലുമ്പോൾ അറിയാം ആണി ഇഴകാത്തവരെ തന്നെ നിലക്ക് നിർത്താൻ ഈ കാക്കി പോരാ അതിനിടയിൽ ആ കുപ്പായം കൂടിയില്ല വട്ടന്മാരെ നടുക്കോട്ടേന്ന് കയറിയത് എന്റെ പൊന്ന് സാറേ नमुक वे पलाप नि चलका कूड़े वाणो पन्े एक्ससईसि पन्े अगति पूटी अडमिशन केसो मुहम पिशक लक्षण ए निका सारे मुझे पुरती अड़ी वह अस्थिर वटाल क्या कई वड़ियु देवोद्रम वल ऐलपी मिंडो सारे पोटी की वल मयो पोलिस मुझे तिच अ पो अ आद्यमाइट्टाणल्ले अदे कंडप्पळे तोन्नि एनिक्कुम डॉक्टरे अल्ले काणेंडद अदे अगत्तेक्क डॉक्टर ഒരു പുതിയ കേസുണ്ട് ഒന്നാണോ രണ്ടാണോ എന്ന് പറയാനായിട്ടില്ല നോട്ടവും നടപ്പും രണ്ടിന്റെയും പിശക ഇത്തിരി കട്ടി സൈസാണ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു നയത്തിൽ ഞാൻ സാറിന്റെ റൂമിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ ആരും കണ്ടില്ല സി ഹൗ ഇർറെസ്പോൺസിബിൾ ദി പീപ്പിൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യൂ രണ്ട് ബെഡ് റെഡി ആയിക്കോളൂ രണ്ട് സിറിഞ്ചും ലോളി കൊണ്ട് ശരി ഡോക്ടർ ഇത്തിരി കട്ടിയുള്ളതാണല്ലേ പറഞ്ഞത് അതെ ആ സിസ്റ്റർ ഹെവി ഡോസ് ആയിക്കോട്ടെ കട്ടിയുള്ളതാ മുറിക്കകത്തായതിന്റെ പകുതി ആശ്വാസം ഇതിനകത്ത് കയറി ആരും ഉപദ്രവിക്കില്ലല്ലോ താൻ പുറത്തുനിന്ന് പോയി നോക്കി അത് വേണോ സാർ ഓടോ പോയത് ഒരു പ്രാന്തൻ തിരിച്ചു വരുന്ന രണ്ട് പ്രാന്തന്മാർ കാം ഡൗൺ ഏതായാലും ഇവിടം വരെ എത്തിയില്ലോ ഇനി ബാക്കി കാര്യം ഞാൻ ഏറ്റു ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞങ്ങൾക്കതിന് വിഷമമൊന്നുമില്ല എന്ന് തോന്നും ആദ്യം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്ന പോലെ തോന്നുന്നില്ലേ ഞാനിത് എത്ര കണ്ടതാ ഡോണ്ട് വറി പിന്നെ എന്നെ ഒരു അന്യനായിട്ട് കണക്കാക്കരുത് സ്വന്തം ഒരാളുടെ മാതിരി കണക്കാക്കിയാൽ മതി സ്വന്തം ജ്യേഷ്ഠനെന്നോ അമ്മാവനെന്നോ ഇനി സ്വന്തം അച്ഛനാണെന്ന് വിചാരിച്ചാലും വിരോധമൊന്നുമില്ല ഞാനടുത്ത ഡോക്ടറെ കാണാനൊന്നും ഇവിടെ വരുന്നവരെല്ലാം എന്നെ കാണാനാ വരാറ് നിങ്ങളെ അതെ ആദ്യം നമുക്കൊരു സെഡേറ്റീവ് എടുക്കാം അപ്പം എല്ലാം മറന്ന് കുറേ സമയം ഉറങ്ങാൻ സാധിക്കും അത് കഴിയുമ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും വരുമല്ലോ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ആരംഭിച്ചോളാം ട്രീറ്റ്മെന്റോ നിങ്ങൾക്ക് എന്താ പറയുന്നുണ്ടോ ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് നോ പ്രോബ്ലം തിരിഞ്ഞാ ട്രെയിലട് നീ മനുഷ്യനെ പ്രാന്തോടിപ്പിക്കരുത് നിങ്ങൾക്ക് ആളെ മനസ്സിലാകാഞ്ഞിട്ടാ ഞാനിവിടെ സബ് ഇൻസ്പെക്ടറാ അത്രേ ആയുള്ളൂ പാവം ഇന്നാളൊരുത്തൻ ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ ബ്രിഗേഡിയറാണ് ഈ നിൽക്കുന്ന വാച്ച്മാൻ ഭാസ്കരൻ ഉണ്ടല്ലോ പഴയ മിലിറ്ററിക്കാരനാ ഈ സാധാ മിലിറ്ററിക്കാരന്റെ കൈകൊണ്ട് കിട്ടേണ്ടത് രണ്ടെണ്ണം മേനയ്ക്ക് കിട്ടിയപ്പോ വരേണ്ട സ്ഥാനത്ത് വന്നു ഇപ്പൊ അതെ അടങ്ങി ഒതുങ്ങി ആ മൂലയ്ക്ക് പോയിരിക്കും ആരെ കണ്ടാലും വലിയ വിനയമാ പിന്നെ ആയി സാധാ ഇൻസ്പെക്ടർ യൂണിഫോമിൽ വരേണ്ട സിവിലിൽ വന്നാമത് സാറിനെല്ലാവരും നിർബന്ധം ഇപ്പൊ അനുഭവിച്ചു കേട്ടോ സാർ ഞങ്ങളിവിടെ ചികിത്സയ്ക്ക് വന്ന പേഷ്യൻസ് അല്ല സംശയം മാറിയില്ലെങ്കിൽ പുറത്ത് പോലീസ് ജീപ്പ് കിടപ്പുണ്ട് ചെന്ന് നോക്ക് വാടോ ഇൻസ്പെക്ടർ പ്ലീസ് വൺ സെക്കൻഡ് കാര്യഗൗരവത്തോടെ എന്നെ കാണാൻ വരുന്നവരെ പേഷ്യൻസ് ആണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അല്ലേ താൻ പോലീസിനോടാ കളിക്കുന്നത് തട്ടി അവരെ അകത്താക്കും ഒരു അബദ്ധം പറ്റിപ്പോയി സാർ കൊല്ലംകുറെ ആയാലും താൻ ഇവിടെ ചരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും പോലീസിനും പ്രാന്തന്മാരെയും തിരിച്ചറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെരി സോറി, മനസ്സറിയാതെ വന്നുപോയൊരു അബദ്ധമാണ്, ക്ഷമിക്കുമല്ലോ. ഇതൊരു ഭ്രാന്താശുപത്രിയാ, ഇതിവിടെ ഒരു നിത്യസംഭവമാണ്. എന്ത് വേണം? ഇവിടെ നിന്ന് രണ്ട് പെൺകുട്ടികൾ ചാടിപ്പോയെന്ന് കേട്ടല്ലോ, കിട്ടിയോ? അത് അന്വേഷിക്കാനാണ് നിങ്ങൾ വന്നത്. ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ ഒരസുഖം തോന്നുന്നില്ല. നല്ല സൗന്ദര്യമുള്ള, ആരെയും ആകർഷിക്കുന്ന കുട്ടികൾ. രണ്ടും നല്ല ഒന്നാം തരം കുടുംബത്തിൽപ്പെട്ടതാണ്. പെരുമാറ്റവും വളരെ നോർമലായേ നമുക്ക് തോന്നും. ആണുങ്ങളെ തരത്തിന് കൈ കിട്ടിയാൽ അതേത് പ്രായത്തിലായാലും പരുവത്തിലായാലും ശരി, വളയ്ക്കുക, ചിരിച്ചു കളിച്ച് റൊമാൻറ്റിക്കായിട്ട് കൂടെ കൂടും. ഇത് കണ്ട് കൂടെ കൂടുന്നവർ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് പെരുമാറിയാൽ റോസ്, അവന്റെ കഥ അതോടുകൂടി തീർന്നു. അതുവരെ കണ്ടൊരു മുഖമായിരിക്കില്ല അവൻ പിന്നീട് കാണുക. വയലന്റ് ആവും, ഈവൻ ഡേഞ്ചറസ്. എന്തും ചെയ്യാൻ മടിക്കില്ല, കൊലപാതകം വരെ. എന്തുകൊണ്ടാണ് അവർ അഡ്രസ് ഇതായിരുന്നത്? എഴുതിയെന്നാണ് സാറേ ഞാൻ കരുതിയിരുന്നത്, പിന്നെ ഞാനത് വെരിഫൈ ചെയ്തില്ല. പിന്നെ താൻ എന്തിനാ അവിടെ ഈ പണിക്ക് നിൽക്കുന്നത്? പണിക്കരും ഓമനക്കുട്ടനും സാറേ പേര് കേട്ടിട്ട് കൊള്ളാവുന്ന സ്ഥലത്താണ് തോന്നുന്നല്ലോ. അതാവും പ്രാന്താസുരൻ ചാടി പോകുന്ന പെണ്ണുങ്ങളെയും കൂട്ടി ഹോട്ടലിൽ വന്ന് മുറിയെടുത്തത് അല്ലേ? അവർ വെക്കേറ്റ് ചെയ്യുമ്പോ എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞു? ഇല്ല സാർ, പോകുന്നു മാത്രം പറഞ്ഞു. എവിടെ വെച്ചാണ് ചട്ടമ്പികൾ അവരുമായി വഴക്കൂടിയത്? ഈ റെസ്റ്റോറന്റിൽ വെച്ചാണ് സാർ. ഇയാരാ? ഞാൻ ഈ ടൂറിസ്റ്റ് ഹോമിന്റെ എല്ലാമാണ് സാർ. മുതലാളിയാ? അല്ല, പിന്നെ ആരാ? മോഹൻ. നീ ആ ചട്ടമ്പികളുടെ ആളാണല്ലേ? ഞാനൊരു പാവമാണ് സാർ. ആ പെൺകുട്ടിയെ കണ്ടപ്പം അബ്ബു സാറിനും കാശപിച്ച ഇളകി സാറേ. അപ്പോഴല്ലേ എന്റെ സാറേ എന്റെ തമ്പി സാറ് വരുന്നത്. അബ്ബു സാറിന്റെ തള്ളുകൊണ്ട് ആ കിളവൻ അങ്ങ് ചെന്നു വീണത് എവിടെയാണെന്ന് അറിയാമോ? തമ്പി സാറിന്റെ കാൽക്കല്. പിന്നെ എന്റെ സാറേ തമ്പി സാർ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റങ്ങ് ഒരു പൂശങ്ങും. ആരടായി തമ്പി സാർ? അയ്യോ, തമ്പി സാറിനറിയില്ലേ? വലിയ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള വലിയ ആളാ. ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് 100 രൂപ തരും. ഇത്തവണ തല്ലൊക്കെ കഴിഞ്ഞ് പോയപ്പോ എനിക്ക് 200 രൂപ തന്നു. ആരോട് ഈ തമ്പി? എവിടെയാണ് വീട്? അതെ, ഞാൻ തന്നെയാണ് തമ്പി. ഇന്നലെ ടൂറിസ്റ്റ് ഹോമിൽ പോയിരുന്നല്ലോ. ചില്ലറ കശർശി ഉണ്ടായെന്ന് മാനേജർ പറഞ്ഞു. ആ, 3-4 അലവലാതി പയ്യന്മാരെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. എന്താ അവരെ കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? അതല്ല കാര്യം. പിന്നെ രക്ഷപ്പെടുത്തിയ കിളവും വല്ല കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ? അത് രണ്ടുമല്ല കാര്യം. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ, എനിക്ക് അല്പം തിരക്കുണ്ട്. അന്ന് ആ ഹോട്ടലിൽ കിളവന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി പോകുന്നവരാണ്. കിളവന്മാർ ആ പെൺകുട്ടികളെ മയക്കെടുത്തു എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടത് പെൺകുട്ടികളെയാണ്. അവരെ അന്വേഷിച്ചാണോ ഇങ്ങോട്ട് വന്നത്? അവർക്ക് വേണ്ടി മിസ്റ്റർ തമ്പി ഇടപെട്ടപ്പോൾ അവരെ അറിയാമെന്ന് കരുതി. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത് തന്നെ. ക്ഷമിക്കണം, വല്ല സ്ഥലത്തും വെച്ച് അവരെ കാണുകയാണെങ്കിൽ ഒന്ന് വിവരം അറിയിക്കണം. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ്, എവിടെ വെച്ച് കണ്ടാലും ശരി രണ്ടുപേരെയും ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് കൈ തരാം. പോരെ, ധൈര്യമായിട്ട് പോട്ടെ. അവിടെ എത്തിയിട്ടില്ലല്ലേ? ഒരു വിവരവും കാണാത്തോണ്ട് വല്ലാത്ത ഒരു വിഷമം. ഒന്ന് വിളിച്ചു ചോദിക്കാൻ ഓപ്പോള് പറഞ്ഞതാ, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ ഒരു വിവരമില്ല, എവിടെ പോയാലും പറഞ്ഞ സമയത്ത് എത്താറുള്ളതാണ് ഓമനക്കുട്ടൻ. എന്ത് പറ്റിയെന്നാണ് ആലോചിക്കുന്നത്? വിവരം വല്ലതും കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ശരി. ഒരു മുൻവിചാരവും ഇല്ലാതെ അളിയൻ ഇങ്ങനെ തുടങ്ങിയ എന്താ മുള്ളുമേ നിൽക്കുന്നത് പോലെ എന്റെ ഓപ്പോളെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിനക്ക് നിന്റെ കാര്യം, അല്ലെങ്കിൽ ഈ സൂക്കേട് കയറിയാ ഞാൻ. അതിന്റെ ഇടയിൽ മനപ്രയാസം ഉണ്ടാകാനായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളും കൂടെ ഉണ്ടാകാൻ തുടങ്ങിയാലോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ രാഗംകുട്ടിയെ. ഇനി വല്ല സൂക്കേടവും മറ്റാണോ? എന്റെ ദൈവമേ, വരും. ഇച്ചിരി വയ്യെന്ന് വെച്ചാലും വരും. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യുക? वीटी वर वीड वे कक्षी वेवे ईश्वर इतना वरूर अत्यावश्य तमाशल शक्ति और तमाशनकुट भार्य प्रोफसर पणिकर अलियो पार्टी कूड़ी इन निे काीस पराजय इन दिवसम कूड़ी काका या रक्षु दामोदरन वीट अन्वेषु इन्ले अट्ठाण नाण उड़ो इत्र प्रायवे आई वीटी कन समाधान नष्ट आने तान कम वीडी अदे आटपाना ऐटपाना ചില പ്രശ്നങ്ങളുണ്ട് ശക്തിയേരനേരെ അതൊന്നും പറഞ്ഞു തന്നെ ഏൽപ്പിക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വന്നേ നമുക്ക് അടുത്ത നേരം സംസാരിക്കാം. വാ വാ. ഏ ശ്രീവിദ്യോഷേ വക്കീലിനെ വരുന്ന മുമ്പിൽ കാണാൻ കൊള്ളുന്ന പെമ്പിളർക്ക് എന്താ കാര്യം? ഹായ് വല്ല കേസിന്റെ കാര്യമാണെങ്കിൽ വേറെ വല്ല വക്കീലിനെ നോക്ക്. പെണ്ണുങ്ങളുടെ കേസ് ഈ വക്കീൽ എടുക്കില്ല. അയ്യോ നൂൺ ഷോയുടെ മാറ്റിന്റെ സമയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകായിരുന്നു. നാളെ ഇവിടെ ഉണ്ടാകും.